നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി ഏകദേശം ഒന്നര കോടി രൂപ നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് കേന്ദ്ര ജി എസ് ടി വകുപ്പ് കഴിഞ്ഞ ഏഴ് വർഷത്തെ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയാണ് വകുപ്പിന്റെ നോട്ടീസ് ജി എസ് ടിയിൽ ഇളമുണ്ട് എന്ന ഭരണസമിതിയുടെ വിശദീകരണം തള്ളിയാണ് നോട്ടീസിന് വിശദീകരണം നൽകുമെന്ന് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കി ക്ഷേത്രത്തിന് ലഭിക്കുന്ന വിവിധ വാടക വരുമാനം ഭക്തർക്ക് ധരിക്കാൻ നൽകുന്ന വസ്ത്രങ്ങളിൽ നിന്നുള്ള തുക ചിത്രങ്ങളും ശില്പങ്ങളും വിൽക്കുന്നതിൽ നിന്നും എഴുന്നള്ളിപ്പിനായി ആനയെ വാടകയ്ക്ക് നൽകുന്നതിൽ നിന്നുള്ള വരുമാനം തുടങ്ങി ആകെ വരുമാനത്തിൽ നിന്നും ജി അടയ്ക്കുന്നില്ല എന്നാണ് കേന്ദ്ര ജി വകുപ്പ് ടി നികുതി അടയ്ക്കുന്നില്ല എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഈ മതിലകം ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു സേവനവും ഉൽപ്പന്നങ്ങളും നൽകുമ്പോൾ ജി എസ് ടി ഭരണസമിതി വാങ്ങുന്നുണ്ട് എങ്കിൽ അത് അടയ്ക്കുന്നില്ല എന്ന് കണ്ടെത്തി എന്നാൽ ക്ഷേത്രത്തിന് പല െന്നും ഈ കാലയളവിൽ നികുതി ചുമത്തുവാനുള്ള വരുമാനം പതിനാറ് ലക്ഷം മാത്രമാണ് എന്നാണ് ക്ഷേത്ര വിശദീകരണം നൽകുന്നത് ജി എസ് ടി അടച്ചതായും ഈ മറുപടി തള്ളിയാണ് കഴിഞ്ഞ മാസം വീണ്ടും നോട്ടീസ് ഒന്നര കോടി രൂപ നികുതി അടയ്ക്കണമെന്നാണ് നോട്ടീസ് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഏഴ് വർഷത്തെ കുടിശ്ശികയാണ് ഇത് തുക അടച്ചില്ലായെങ്കിൽ നൂറ് ശതമാനം വരെ പിഴയും പതിനെട്ട് ശതമാനം പിഴ പലിശയും അടയ്ക്കണമെന്നും നോട്ടീസിൽ പറയുന്നു ഭരണസമിതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്ന ആ കുടിശ്ശികയിൽ ലക്ഷം രൂപ വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കേണ്ട ജി വിഹിതമാണ് ഇതുകൂടാതെ മൂന്ന് ലക്ഷത്തോളം സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന പ്രളയ സെസ്സാണ് പുതിയ നോട്ടീസ് സാമ്പത്തിക വിദഗ്ദ്ധരുമായി ചർച്ച ചെയ്തു വരികയാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വി മഹേഷ് വ്യക്തമാക്കി കേന്ദ്ര ജി എസ് ടി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഇത്രയും തുക അടയ്ക്കേണ്ടി വരില്ല എന്നും ഇതിൽ വ്യക്തത വരുത്തി മറുപടി നൽകുമെന്നാണ് ക്ഷേത്ര ഭരണസമിതിയുടെ വിശദീകരണം